Hello friends, welcome to my channel. Now, we have to make a diet. We have to make a charadana. 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 We have to അപ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നേ ട്ടാ നമ്മൾ ചെറുനാരങ്ങ അരിഞ്ഞു കഴിഞ്ഞു ട്ടാ ദേനാ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാ നമ്മൾ 8 ടീസ്പൂണിൽ 5 ടീസ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂൺ ഉലുവ കടുക് അതേപോലെ തന്നെ പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ കായംപൊടി ട്ടാ പിന്നെ ദാ കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ പച്ചമുളക് ഒരു 3-5 എണ്ണം പിന്നെ നാടൻ വേപ്പില പിന്നെ കുറച്ച് ചുരുക്ക് ആവശ്യമുണ്ട് നമുക്ക് വിനാഗിരി പിന്നെ എണ്ണ വേണം നല്ല എണ്ണ വേണം പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ട്ടാ അപ്പോൾ നമ്മൾ ദേ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ട്ടാ അപ്പോൾ നമുക്ക് ചട്ടി ഗ്യാസ് കത്തിക്കാം Let's put the pot in the pot. Then we put the pot in the pot. Then we put the pot in the pot. Then we put the pot അപ്പോൾ നമ്മുടെ വേപ്പിലയെ നല്ല നല്ല വെള്ളൊക്കെ പോയി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ട്ടാ അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് കുറച്ചൊന്ന് ആ പച്ചക്കുത്ത് മാറുമ്പോൾ നമുക്ക് ഒന്ന് വാടട്ടെ ട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുനാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ എല്ലാം കാണുന്നുണ്ടോ ദാ അച്ചാറിന് വാങ്ങിച്ച ചോർക്ക് എടുത്ത് ഇങ്ങോട്ട് കുടിക്കാണ് ചോർക്ക് കുടിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടാ എന്തിനാ കുടിക്കുന്ന അയ്യടാ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് എടുത്ത് കുടിക്കും അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളി ഒരു വാടിയിട്ടുണ്ട് ട്ടാ അപ്പോൾ നമുക്ക് നമ്മൾ ഗ്യാസ് പതുക്കൊന്ന് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ കരിയാതിരിക്കാൻ ട്ടാ അപ്പോൾ മുളകുപൊടി അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം ട്ടാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വേഗം ഇളക്കി കൊടുക്കാം ട്ടാ നല്ലപോലെ വേഗം ഇളക്കി കൊടുക്കാം ട്ടാ ഗ്യാസ് ഓഫ് ചെയ്തേക്കണോ കരിയില്ല അപ്പോൾ ദേ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഇനി കൈയെടുക്കാണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ദേ ഇപ്പോൾ തന്നെ നമ്മൾ മുളക് മൂത്തിട്ടുണ്ട് കാരണം നല്ല ചൂടായ എണ്ണ ഇളക്കിയല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത് നല്ലപോലെ ചൂടായ എണ്ണ ഇളക്കിയിട്ട് ഇട്ട് കൊടുത്ത മുളക് പൊടി അപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളുടെ ചെറുനാരങ്ങല്ല അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവല്ല ട്ടാ കായപ്പൊടിയെ മറന്നുപോയി ട്ടാ ഉലുവയും കായപ്പൊടിയും തെറ്റിപ്പോയതാണ് ഉലുവല്ല കായപ്പൊടി ട്ടാ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മള് അപ്പോഴേ നമ്മൾ ചെറുനാരങ്ങ ഇട്ടു ട്ടാ നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ചേർന്നറിഞ്ഞ തീ കുറച്ചിരുന്നോ കേട്ടോ അപ്പ
അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർന്ന് അരങ്ങിട്ടു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിലൊരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടാ, 3 അല്ല 4 കേട്ടാ. യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതായത് നമ്മൾ 250 മില്ലി നമ്മൾ ഈ ചൊറുക്ക ഒഴിച്ചെടുക്കാൻ പോകണം കേട്ടാ. അപ്പോൾ ഇതേ നമ്മൾ ചൊറുക്ക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഈ ചൊറുക്കയിലും എണ്ണയിലൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ചെറുനാരങ്ങ ഒന്ന് വാടട്ടെ കേട്ടാ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് നമുക്കിത് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഉലുവയും കടുക ഉണ്ടല്ലോ അത് നമ്മൾ പൊട്ടിക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ ഇട്ട് കൊടുക്കണുണ്ടേ. നമ്മുടെ ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടാ. പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ അച്ചാറിൽ ഇട്ട് കൊടുക്കാം, അതായത് ചെറുനാരങ്ങയിൽ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറിന് ശേഷം നമ്മൾ മിക്സി ജാറിട്ട് പൊടിക്കാം കേട്ടാ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു കേട്ടാ. അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചേക്കണേ എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് വേണ്ട ഒരു അച്ചി അത് ശർക്കര അതിൻ്റെ ഒരു കാൽ ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി ഉണ്ടാവും. അത് ഞാൻ അവിടെ പൊടിച്ച് ഒരു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എരു അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടാ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന്. എരുവാണെന്ന് വെച്ചാൽ എരുവല്ല മധുരം, അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അച്ചാറിപ്പോൾ. എരു കുറേ സ്പൈസി ആയിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അതാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു കുറച്ച് സ്വീറ്റായിട്ടിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മധുരത്തിനൊന്ന് അല്ല എരിവിനെ നമുക്കൊന്ന് ഇതാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെറുത്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിത് ഇടുന്നത് എൻ്റെ ഒരു താല്പര്യത്തിനാണ് ഇടുന്നത് കേട്ടാ. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് ഉരുകി, ഇപ്പം നല്ല ചൂടുണ്ടല്ലോ, ഒന്ന് ഉരുകിക്കോളൂ, ഉരുകട്ടെ കേട്ടാ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഉലുവയും കടുകും റെഡി ആയി നോക്കാം, അതായത് ചൂടാറിയൊന്ന് നോക്കാം. അപ്പം നോക്കിയാൽ നമ്മളുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ, ഒട്ടും വെള്ളമില്ല കേട്ടോ, തരി പോലും വെള്ളമില്ല, ഉണങ്ങിയതാണ്. അതേപോലെ നമ്മൾ അത് എടുത്ത കയ്യിൽ അതാണെങ്കിലും നല്ല ഡ്രൈ ആണ്, ഒട്ടും തന്നെ വെള്ളമില്ല അതിൽ. അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം പാടില്ല. അപ്പം നമുക്കിത് പൊടിച്ചിട്ട് വരാം കേട്ടാ. പൊടിച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി നമ്മൾ കടുക് ഉലുവൊക്കെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞു, പണികളെല്ലാം കഴിഞ്ഞു കേട്ടാ. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിക്കാം കേട്ടാ, മോളെ കൊണ്ട് നോക്കിപ്പിക്കേ. ചുഞ്ഞിക്കൈയാണ് പൊള്ളും. കുറച്ച് ഉപ്പ് വേണം, കുറച്ച് ശർക്കര വേണം. ശർക്കര വേണോ? ശരിയാ, കുറച്ച് ഉപ്പ് വേണം കേട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കുമ്പോൾ. ഒരു ലേശം കായപ്പൊടി കേട്ടാ. അപ്പോൾ അച്ചാറ് കഴിക്കുന്നതൊക്കെ മോളല്ലേ, അപ്പോൾ ആൾ മോളിൽ നിന്ന് തന്നെയല്ല ഞങ്ങളല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണക്കിൽ ശർക്കര മധുരം പോരാന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടാ. ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരിക്കും.
അപ്പോൾ നോക്കിയാൽ നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചൂടിക്കിടുന്ന ശർക്കര നല്ലപോലെ ഉരുക്കിക്കോളും കേട്ടോ, ഒരു തിരലിട്ടിട്ടല്ലോ. അപ്പോൾ നമ്മളൊരു കുപ്പി ഇവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലൊഴിച്ചാൽ മതി, അല്ലാണ്ട് ഒഴിക്കരുത്. കടായി പോവും നമ്മുടെ അച്ചാറ് നല്ലപോലെ ചൂടാറിട്ട് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു പാത്രത്തിലെടുത്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ അതേ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചു തരാം. അതായത് നോക്കി, ഇപ്പോൾ തന്നെ നമ്മൾ ഈ നാരങ്ങേൻ്റെ തൊലിയൊക്കെ നല്ലപോലെ എന്താ പറയുക വാടിയിട്ടുണ്ട്. ആ ഒരു പച്ച നിറമൊക്കെ മാറി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ അധികം ദിവസം വേണ്ടി വരില്ലേ, ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കടിച്ച് തിന്നാൻ പറ്റും, നല്ലപോലെ കടിച്ച് തിന്നാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്ക് ഇനി ഇത് ചൂടാറിയിട്ട് ഒരു കുപ്പിലോട്ട് മാറ്റാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി.